കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോട്ടോസ് നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴൊക്കെ എം ബി കൂടുതലുള്ള ഫോട്ടോസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഫോണിൻ്റെ മെമ്മറി, കുറേ സ്പേസ്, ഇങ്ങനത്തെ കുറേ ഫോട്ടോസ് കാരണം പോകുന്നുണ്ട് അല്ലേ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏതെങ്കിലും ഒരു ആപ്പ് ഉണ്ടെങ്കിൽ ഫോട്ടോസിൻ്റെ സൈസൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റിയേനെ, കുറച്ചുകൂടി മെമ്മറി നമുക്ക് ഫ്രീ ആയി കിട്ടിയേനെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ. അപ്പോൾ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്പിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ആപ്പിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫോട്ടോസിൻ്റെ എം ബി അല്ലെങ്കിൽ സൈസ് കുറയ്ക്കാൻ മാത്രമല്ല, അതിനൊപ്പം ഒറിജിനലിന് എത്ര ക്ലാരിറ്റി ഉണ്ടോ അതേ ക്ലാരിറ്റി തന്നെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ഫോട്ടോസിനും എൻഷുർ ചെയ്യുന്ന ഒരു ആപ്പാണിത്. സോ നമുക്ക് ഈ ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കാം. ഫോട്ടോസിൻ്റെ ക്ലാരിറ്റി ഒട്ടും കുറയ്ക്കാതെ എം ബി അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ സൈസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഈ ആപ്പിൻ്റെ പേര് പിക്സേ ലൈറ്റ് എന്നാണ്. ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഫോട്ടോ ഇനി ഗാലറിയിൽ നോക്കിയിട്ട് അതിൽ എത്ര സൈസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ക്യാമറയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സൈസ് നോക്കുന്നത് ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് എടുത്തതിന് ശേഷം സെറ്റിങ്സ് കാണാം, അല്ലെങ്കിൽ മോർ ഓപ്ഷൻ ഉണ്ട്. ഡീറ്റെയിൽസ് എടുക്കുന്ന സമയത്ത് നമുക്ക് സൈസ് കാണാം, 730 KB ആണ്. ഇനി നമ്മൾ ഈ ആപ്പ് യൂസ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് ഈ ഒരു ഫോട്ടോൻ്റെ സൈസിൽ വരുന്നത്, ക്ലാരിറ്റിയിൽ ഡിഫറൻസ് വരുന്നുണ്ടോ എന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിൻ്റെ പേര് പിക്സേ എന്നാണ്, പിക്സേ ഫോട്ടോ എഡിറ്റർ. ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനി ഓപ്പൺ ചെയ്യാം. പെർമിഷൻ ആണ്, പെർമിഷൻ ആക്സസ് കൊടുക്കുക, അലോ ചെയ്യുക. ഗെറ്റ് എ പിക്ചർ, ആദ്യം തന്നെ നമ്മൾ ഫോട്ടോ ഏത് ഫോട്ടോ ആണ് നമുക്ക് എഡിറ്റ് ചെയ്ത് അതിൻ്റെ സൈസ് മാറ്റേണ്ടത് വെച്ചാൽ അത് കിട്ടാൻ വേണ്ടി ഗെറ്റ് എ പിക്ചർ എന്നുള്ളത് പ്രസ് ചെയ്യാം. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏതൊക്കെ ഫോട്ടോസ് ആണുള്ളത് അതൊക്കെ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ള ആ ഫോട്ടോ ആണ് വേണ്ടത്, ആ പെർട്ടിക്കുലർ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഫോട്ടോസിൻ്റെ സൈസ് മാറ്റാനുള്ളതിൽ ഇവിടെ 3 ഓപ്ഷൻ ആണ് ഈ ഒരു ആപ്പ് തരുന്നത്. പിക്സേ പ്രോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുത്ത് ഈ ഒരു ആപ്പിൻ്റെ വേർഷൻ വാങ്ങിക്കണം. നോർമൽ, ഫാസ്റ്റ്, അങ്ങനെ 2 മോഡ് എക്സ്ട്രാ ഉണ്ട്. ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുന്നത് ഫാസ്റ്റ് എന്ന് പറയുന്ന മോഡാണ്. ഈ ഒരു ആപ്പ് നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എഫക്ട്സ് കൊടുക്കാം, നമുക്ക് സ്റ്റിക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ഇമേജിൻ്റെ സൈസിൽ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എക്സ്പോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിൽ സേവ് പിക്ചർ ടു ആൽബം എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഫോട്ടോ നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ ഈ ഫോട്ടോ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറി പോയിട്ട് ചെക്ക് ചെയ്യാം എന്ത് ഡിഫറൻസ് ആണ് ഈ ഫോട്ടോയിൽ വന്നിട്ടുള്ളതെന്ന്. നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ നമ്മൾ എടുത്ത പിക്കും ഉണ്ടാവും, അതേപോലെ തന്നെ ഈ ആപ്പിൻ്റെ ഒരു ഫോൾഡറിനകത്ത് ഈ പിക്കും ഉണ്ടാവും. ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത പിക്ക് എടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് 143 KB ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. സൈസ് നന്നായിട്ട് കുറഞ്ഞു. ഇതിൻ്റെ ഒറിജിനൽ എത്രയായിരുന്നു എന്ന് ഒന്നുകൂടി നോക്കാം. സൈസ് കുറഞ്ഞു, പക്ഷേ ക്ലാരിറ്റിയിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. ഒറിജിനൽ എങ്ങനെയായിരുന്നു അതേ ക്ലാരിറ്റി തന്നെ ഈ ഒരു ആപ്പ് വഴി നമ്മൾ സൈസ് കുറച്ചപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ക്യാമറ എടുത്ത് ആ ഇമേജ് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ക്ലാരിറ്റി അതേപോലെ തന്നെയാണ്, രണ്ടും സെയിം ഫോട്ടോസ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര എം ബി ആണ് ഒറിജിനൽ എന്ന് കാണാം. 730 KB ആണ് ഒറിജിനൽ പിക്കിൻ്റെ സൈസ് വരുന്നത്. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്ത ശേഷം ഈ ആപ്പിൻ്റെ സഹായത്തോടെ സൈസ് കുറച്ചപ്പം 143 KB ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ് എല്ലാം നമുക്ക് ക്ലാരിറ്റി ഒട്ടും കുറയാതെ തന്നെ എം ബി കുറച്ചിട്ട് സേവ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഈ ആപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ആപ്പാണിത്. ഒന്നാമത് നമ്മുടെ എം ബി കുറയ്ക്കുന്നതിനോടൊപ്പം ഒറിജിനലിന് എത്ര ക്ലാരിറ്റി ഉണ്ടോ അത്രയും തന്നെ ക്ലാരിറ്റി നമുക്ക് മാറ്റുന്ന കൺവേർട്ട് ചെയ്യുന്ന ഫോട്ടോസിനും എൻഷുർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിമ്പിൾ ആപ്പാണ്. ഒരുപാട് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല ഈ ആപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എളുപ്പം തന്നെ ചെയ്യാവുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്.
പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ആപ്പിൽ വെച്ചിട്ട് തന്നെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനും അതിന് എഫക്ട്സ് കൊടുക്കാനൊക്കെ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും കാണും പുതിയ അറിവുമായിട്ട്. കാണുന്നത് വരെ ബൈ.